അവസാനം നോക്കിയിരുന്നോ? മറ്റന്നാൾ നിന്റെ ആദ്യ രാത്രിയാ, അത് ഓർത്താ മതി. ഞാൻ മോണു. പക്ഷെ അന്നേരം യാതൊരാത്രയില്ലേ, ഞാനാണോ അവളാണോ ആദ്യം കെട്ടിപ്പിടിക്കുന്നത്? നിനക്ക് ഞാൻ പറഞ്ഞ കഥ ഓർമ്മയില്ലേ? വഴക്ക് പറയലാ, ടെൻഷൻ കൊണ്ടോ? ഞാനിത് ആരോട് പിന്നെ ചോദിക്കാനാ? ഞാൻ പറഞ്ഞു തന്നെ കഥ ഓർമ്മയില്ലേ? ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെയാണ്, സിംഹത്തെ പോലെ. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പേടമാണ്. സിംഹം പതിഞ്ഞിരുന്ന് നഖവും പല്ലും ഉപയോഗിച്ച് പേടമാനെ കടിച്ചീറണം, മനസ്സിലായോ? ആ വന്നോ? ആ വന്ന്. എന്താടാ ആ പന്തൽ വഴിക്കാരുടെ കാശ് എടുത്തോട്. ഞാനത് ഗൂഗിൾ പേ ചെയ്യാം, അങ്ങോട്ട് ഇറങ്ങിപ്പോ. അതെ, ഒരനിയൻ ചേട്ടനോട് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. എന്തോ എന്തുവാ നിന്റെ ഉദ്ദേശം? ഒന്നിറങ്ങി പോവോ? പോയേക്കാം. സിംഹത്തിന്റെ പേടമാന്റെ കഥ അറിയാൻ മേത്ത തെട്ടി. അവളെ ഒരു സാരിയൊക്കെ ഉടുത്ത് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി കയ്യിലൊരു ഗ്ലാസ് പാലുമായിട്ട് നിൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം നീ അവളെ പൗരുഷത്തോടെ ഒന്ന് നോക്കണം. ഹായ്. ഹായ്. സാരി സാരിയൊക്കെ മടിക്കാൻ ഇപ്പൊ തന്നെ അലമാർക്കകത്ത് വെച്ചു. സാരി ഉടുക്കുന്നില്ലേ? പിന്നെ നാല് മണി തൊട്ട് കെട്ടി ഒരുങ്ങി നിക്കണ ഞാൻ ആൾക്കാരെ കാണിക്കാൻ. അതൊക്കെ ഒന്ന് ഊരി കളഞ്ഞപ്പോഴാണ് മനുഷ്യന് സമാധാനമായത്. പിന്നെ ഞാൻ അതോടത്തോണ്ട് കെട്ടി ഒരുങ്ങി വരാം, താനൊന്ന് പോയേടോ. പക്ഷെ സാരി ഉടുത്തിട്ട് വരുന്നാണല്ലോ ലിറ്റിൻ ചേട്ടൻ പറഞ്ഞത്. ഹരി അല്ല, ഒന്നുമില്ല. അവളുമാരെ നമ്മളെ തളർത്താനായിട്ട് ക്ഷീണുണ്ടോ ക്ഷീണുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ക്ഷീണുണ്ടെങ്കിലും മുഖത്തൊന്നും കാണിക്കരുത്.
ഒരു നാലഞ്ച് റൗണ്ട് ജില്ലന്ന് അങ്ങ് പോണം. ഏ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു മൂന്നാല് റൗണ്ടൊക്കെ ഈസി ആയിട്ട് പോകും. എങ്ങോട്ട്? ഒന്നുമില്ല. പിന്നെ പറ. എന്തെങ്കിലും വിശേഷം? ഇങ്ങനെയൊന്നും അല്ലല്ലോ ലിറ്റിൻ ബ്രോ പറഞ്ഞത്. പാലെന്തേ? എന്ത് ക്ലീഷേടോ, തന്നോട് ആരാ പറഞ്ഞേ? ലിറ്റിൻ അല്ല, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അച്ചോടാ, സിനിമ കണ്ടോ? ഒത്തിരി കുഷ്കനായിരിക്കാണോ കുണുവാവ? അവളുമാര് നമ്മളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. നിന്നെ ഒന്നിനും കൊള്ളാത്തവന് മുദ്ര ഒത്തു. നീ നിന്റെ അഭിമാനം അത് പണയം വെക്കരുത്. ഓർമ്മയുണ്ടല്ലോ, ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ സിംഹത്തെ പോലെയാണ്, പെണ്ണുങ്ങൾ വെറും പേടമാൻ. സിംഹങ്ങൾ പതിഞ്ഞിരുന്നു, പേടമാനെ പല്ലും നഖവും ഉപയോഗിച്ച് കടിച്ചു കയറും. അവള് വെറും പെണ്ണ്, നിന്റെ അടിമ. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ തന്നെ കല്യാണം കഴിച്ചതല്ലേ, താൻ സമ്മതിച്ചിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത്? അതുകൊണ്ട് അപ്പൊ എനിക്ക് തന്നെ തനിക്ക് തന്നെ അതെന്റെ അവകാശമാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എടോ, ഒരു ആണിനൊരു പെണ്ണിനെയോ ഒരു പെണ്ണിനോ ഒരു ആണിനെയോ തുടരണം എന്നുണ്ടെങ്കിൽ അവരുടെ സമ്മതം വേണം. അത് ഭാര്യയാണെങ്കിലും കാമുകിയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഇനി എത്ര കാലം ഒരുമിച്ച് ജീവിക്കുന്നവരാണെങ്കിലും ശരി. അപ്പോ തനിക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞതോ കല്യാണം കഴിയാൻ സമ്മതമാണെന്ന് പറഞ്ഞതോ? എടോ, എനിക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഓക്കെ പറഞ്ഞത്. അതിനർത്ഥം തനിക്ക് തന്നെ എല്ലാം ചെയ്യാനുള്ള അവകാശം എന്നല്ല. തന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ പലരുടെയും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഈ പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് എന്തോ സെക്സ് ചെയ്യാനുള്ള ലൈസൻസ് പോലെയാ. ഓപ്പോസിറ്റ് പാർട്ട്ണറുടെ മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സോ മനസ്സോ സമ്മതമോ ഒന്നും മനസ്സിലാക്കാനോ ചോദിക്കാനും കൂടി പലരും നിൽക്കാറില്ല. കല്യാണം കഴിക്കാനുള്ള സമ്മതം എല്ലാവരും ചോദിക്കും, പക്ഷെ ഇതിനുള്ള സമ്മതമോ? എടോ, ഞാൻ എന്ന് തനിക്ക് കൺസെന്റ് തരുന്നോ അന്നേ തനിക്ക് എന്നെ തൊടാനുള്ള അവകാശമുള്ളൂ. നമുക്കിടയിൽ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരണം വിജി. അത് തൻ്റെ ഔദാര്യമല്ല, എൻ്റെ അവകാശമാണ്. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റ് കൊണ്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും പറ്റാണ്ട് എത്ര സ്ത്രീകളാണെന്നറിയോ മാരിറ്റൽ റേപ്പിന് വിക്റ്റിമാവണേ. വിജി, ഇനി തന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. എനിക്ക് തൻ്റെ ഫീലിങ്സും മനസ്സിലാവുന്നുണ്ട്. എടോ, തൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നടക്കും, പക്ഷേ എനിക്ക് സമയം വേണം. കിടക്കാം, ഞാൻ നല്ല ടയർഡാ, സോറി. ഹലോ, ഒരു സെക്കൻഡേ. എന്താടോ സിംഹം പേടമാനെ കടിച്ചു കീറിയിട്ട് കിടക്കുവല്ലയോ? താനെ എവിടാ? ഞാൻ പട്ടിക്കുട്ടിനെ ഇവിടെ അവിടെ നിക്കേ, ഞാൻ താ വരുന്നേ. വിജയ്, ഐ തിങ്ക് ഐ എം റെഡി. ശരിക്കും? അവിടെ സെക്രട്ടറി കൊടുത്താ. ശരി ശരി, ഞാൻ വന്നു.
എന്ത്? എന്നിട്ട് വിജയ്, കഴിഞ്ഞ മാസം ഞാൻ പീരിയഡ്സ് ആയിട്ടില്ല. ഈ മാസം ഇത്രയായിട്ടും ഞാൻ ആയിട്ടില്ല. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന്. ഉള്ള ഫാസ്റ്റ് ഫുഡ് എല്ലാം വാങ്ങിച്ച് കേട്ടിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നുമല്ല. പിന്നെ ആ ഗ്യാസ് ഇടി അജമാംസ രസായം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഗ്യാസിന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രെഗ്നന്റാ. നീ എന്തായി പറയുന്നേ?